അമൃത്സറിൽ നിശ്ചയിച്ചിരുന്ന G20 യോഗം ഡൽഹിയിലേക്ക് മാറ്റി. സുരക്ഷ സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് തീരുമാനം. ആ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ആർ കെ, എന്താണ് ഈ സുരക്ഷ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഇന്റലിജൻസ് മുന്നറിയിപ്പ് വരാനുള്ള സാഹചര്യം? യോഗം ഡൽഹിയിൽ എവിടെയായിരിക്കും നടക്കുക? ദിവസങ്ങളിൽ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് വ്യത്യസ്ത മേഖലകളിൽ ഈ ഖാലിസ്ഥാൻ സംഘങ്ങൾ ചില അട്ടിമറി സാധ്യതകൾ അടക്കം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിലൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഈ ഖാലിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചിലർ അവിടെ പതാകയുമായി തടിച്ചുകൂടിയത് കഴിഞ്ഞ ദിവസം വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇന്നും ഇതിന് സമാനമായിട്ടുള്ള ഒരു പതാക ഖാലിസ്ഥാൻ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാന വിഷയമാണ് ഈ G20 നടത്തിപ്പ്. അമൃത്സർ അത് വേദിയാകുന്നത് ഒരു പുണ്യനഗരം, സിഖ് പുണ്യനഗരം എന്ന രീതിയിലാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സന്ദേശം പോകുന്ന വിധത്തിൽ ഈ കാലം മാറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ഡൽഹിയിലേക്ക്, അമൃത്സറിലെ വേദി ഡൽഹിയിലേക്ക് മാറ്റാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ പ്രകൃതി മൈതാനിലുള്ള സ്ഥിരം G20 വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ തന്നെയായിരിക്കും നടക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം ഇതിനകം കൈക്കൊണ്ടു കഴിഞ്ഞു. ശരി, ആർ കെ, G20 യോഗമാണ് അമൃത്സറിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന് മാറ്റുന്നത്. ഖാലിസ്ഥാൻ സംഘടനകളിലെ ചില ഭീഷണിയുടെ മുന്നറിയിപ്പിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസിൻ്റെ നിർദ്ദേശ കണക്കിലെടുത്ത് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഡൽഹിയിലേക്കായിരിക്കും യോഗത്തിൻ്റെ വേദി മാറ്റിയിരിക്കുന്നത്.